എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കുരുക്ക് മുറുകുന്നു. പരമാവധി തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് കുരുക്ക് മുറുക്കുന്നത്. എൽദോ കോവളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചതിന് തെളിവായി രേഖകൾ പോലീസിന് കിട്ടി. ഓഗസ്റ്റ് 5-6 സെപ്റ്റംബർ 14 തീയതികളിലാണ് അവിടെ മുറിയെടുത്തത്. ഗസ്റ്റ് ഹൗസിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. മാത്രമല്ല വധശ്രമ കുറ്റവും ചുമത്തി. കോവളം സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് ചുമത്തിയത്. പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നും എൽദോസിൻ്റെ ടീഷർട്ട് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ കണ്ടെടുത്തു. എന്നാൽ ഒളിവിലുള്ള എൽദോയെ കണ്ടെത്താൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. 8-ാം ദിനവും ഒളിവിൽ കഴിയുന്ന എൽദോസ് കുണ്ണപ്പള്ളിക്കെതിരെ നിയമക്കുരുക്കുകൾ പോലീസ് മുറുക്കുമ്പോഴും ബലാത്സംഗം എന്ന ഗുരുതര കുറ്റത്തിന് പുറമെ വധശ്രമ കുറ്റവുമാണ് ചുമത്തിയത്. അത് തെളിവുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ്. സെപ്റ്റംബർ 14 കോവളത്ത് ആത്മഹത്യ മുനമ്പിൽ വെച്ച് മർദ്ദിച്ച സമയം കൊക്കയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശ്രമ കുറ്റം ചുമത്തിയത്. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യ മൊഴിയിലും ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിയ വിശദ മൊഴിയിലുമാണ് യുവതി ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ ആദ്യം പോലീസിന് നൽകിയ പരാതികളിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ശ്രദ്ധേയമാണ്. വധശ്രമ കുറ്റത്തിനൊപ്പം പരാതിക്കാരിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്ന കുറ്റത്തിന് IPC 354B പുതുതായി ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ വകുപ്പ് ചുമത്തുന്നതിനൊപ്പം പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പരാതിക്കാരിയുടെ പേട്ടയിലെ വീട്ടിൽ നിന്നാണ് എൽദോസിൻ്റെ ടീഷർട്ട് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തത്. സെപ്റ്റംബർ 15 വീട്ടിൽ വന്ന് പോയപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഇവയെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയുമായി ഇന്ന് കോവളം ഗസ്റ്റ് ഹൗസിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഒളിവിലുള്ള എൽദോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാര്യമായി ശ്രമിക്കുന്നില്ല. ഒളിയിടം കണ്ടെത്താനാകുന്നില്ലെന്നാണ് പോലീസ് വിശദീകരിക്കുന്നതെങ്കിലും വ്യാഴാഴ്ച മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി അറിഞ്ഞ ശേഷം പിടിക്കാമെന്ന തീരുമാനത്തിലാണ് ഈ മെല്ലപ്പോക്കിൻ്റെ യഥാർത്ഥ കാരണം. എൽദോ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ പോലീസിനറിയാം. നമ്മുടെ പോലീസല്ലേ, കേരള പോലീസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബഹുമിടുക്കര. അത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരള പോലീസിന് ഇതൊക്കെ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാം. അവരുടെ വലയിൽ തന്നെയാണ്, അവരുടെ കാണാമറയത്ത് തന്നെ എൽദോ ഒളിച്ചിരിപ്പുണ്ട്. അത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ ഉന്നത ആളുകൾക്കെല്ലാം അറിയാം. പക്ഷേ പിടിക്കാത്തത് മുൻകൂർ ജാമ്യത്തിൻ്റെ വിധി കൂടി കേട്ടതിന് ശേഷം ആകാമെന്നാണ് അവരുടെ എല്ലാം തീരുമാനം.